ഹായ് ഫ്രണ്ട്സ്, കൊസ്റ്റ്യൂമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡിഗ്രി ലെവൽ പ്രിലിമിനറി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം. പുതിയ വീഡിയോ വന്നോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം. ഇതിന്റെ ഉത്തരം എ ആണ്, 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷമാണ് 1946 ഡിസംബർ 6. രണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ. എന്റെ ഉത്തരം ഡി ആണ്, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. മൂന്ന്, ലിഖിത ഭരണഘടന എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇതിന്റെ ഉത്തരം സി ആണ്, US. ലിഖിത ഭരണഘടന എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? USA. നാല്, ചുവടെ വന്നിരിക്കുന്നത് ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടംകൊണ്ടിട്ടില്ലാത്തത്? ഇതിന്റെ ഉത്തരം സി ആണ്, റിപ്പബ്ലിക്. ചുവടെ വന്നിരിക്കുന്നതിൽ ഏത് ആശയമാണ് കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടിട്ടില്ലാത്തത്? ഉത്തരം സി, റിപ്പബ്ലിക്. അഞ്ച്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റീസ് സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ബി, HC മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? HC മുഖർജി. ആറ്, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി. ഉത്തരമേയാണ് മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഏഴ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബി ആണ്, അലഹബാദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ തയ്യാറാകാതിരുന്ന നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ബി, അലഹബാദ്. എട്ട്, ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഉത്തരം സി ആണ്, 1955. ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം. ഉത്തരം സി, 1955. ഒമ്പത്, കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം. ഇതിന്റെ ഉത്തരം ഡി ആണ്, 2012. കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും തടയുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം. ഉത്തരം ഡി, 2012. പത്ത്, പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ച ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? എന്റെ ഉത്തരം സി ആണ്, 21 അനുച്ഛേദം. പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഉത്തരം സി ആണ്, 21 അനുച്ഛേദം. പതിനൊന്ന്, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? ഉത്തരം എ ആണ്, കോവാറണ്ടോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? ഉത്തരം എ, കോവാറണ്ടോ. പന്ത്രണ്ട്, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഉത്തരം സി, 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. ഉത്തരം സി, 40. പതിമൂന്ന്, താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? എ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ബി, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്ന സുപ്രീം കോടതിയാണ്. സി, ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഡി, ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. ഇതിന്റെ ഉത്തരം സി ആണ്, ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇതാണ് തെറ്റായ പ്രസ്താവന. പതിനാല്, രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം?
വിക്രം സിംഗാണ് 14 രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്താൻ നിങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം. വിക്രം സി 14. 15 ഗരീബി ഹടാവോ ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന് മുദ്രാവാക്യമുയർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. വിക്രമസിംഗയാണ് ഇന്ദിരാഗാന്ധി. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യമുയർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 16 രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണർ ആയിരുന്നു? ബീഹാർ. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തെ ഗവർണറായിരുന്നു? തെണ്ടി ബീഹാർ. 17 സൻസദ് സെവൻ എന്നത് ഇന്ത്യൻ ഉത്തരണ്ടി പാർലമെന്റ് മന്ദിരത്തിന്റെ പേരാണ്. സൻസദ് സെവൻ എന്നത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ പേരാണ്. 18 ചുവടെ വന്നിരിക്കുന്നത് ശരിയായത് ഏത്? 1 നവംബർ 19 ദേശീയോദ്ഗ്രന്ഥ ദിനം, 2 ഡിസംബർ 25 ദേശീയ സദ്ഭരണ ദിനം, 3 ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനം, 4 ആഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനം. ഇതിന്റെ ഉത്തരം ഡി ആണ്. 1, 2, 3, 4 അതെ, തന്നിരിക്കുന്നതൊക്കെ ശരിയാണ്. ഇനി 19-ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ഉത്തരം എ ബൽദേവ് സിംഗ്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ഉത്തരം എ ബൽദേവ് സിംഗ്. 20 പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയുന്നതിനായി മനഃപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പറയുന്നത് എന്താണ്? ഉത്തരം ഡി ആണ്. ഫിലിബസ്റ്റർ. പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ വോട്ടെടുപ്പ് തടയുന്നതിനായി മനഃപൂർവ്വം ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പറയുന്നത് എന്താണ്? ഉത്തരം ഡി ഫിലിബസ്റ്റർ. 21 ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നവരാണ്? ഇതിന്റെ ഉത്തരം ഡി ആണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ലോക്സഭാ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നവരാണ്? ഉത്തരം ഡി രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. 22 രാഷ്ട്രപതി രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടുന്നു? ആണ് 2 മാസത്തിനുള്ളിൽ. രാഷ്ട്രപതി രാജ്യത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റിന്റെ അംഗീകാരം നേടുന്നു? ഉത്തരം സി 2 മാസത്തിനുള്ളിൽ. 23 ചുവടെ വന്നിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകൾ ശരിയായത് ഏത്? 1 ആർട്ടിക്കിൾ 44 ഏകീകൃത സിം കോഡ്, 2 ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ, 3 ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ, 4 ആർട്ടിക്കിൾ 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഇതിന്റെ ഉത്തരം ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. അതായത് തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം ബി ആണ്. 1993 ഏപ്രിൽ 24. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന വർഷമാണ് 1993 ഏപ്രിൽ 24. 25 ചുവടെ വന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 22 ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. ചുവടെ വന്നിരിക്കുന്നത് തെറ്റായ പ്രസ്താവന. എ ഗവർണറെ നിയമിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ബി ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ്. സി ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്തത് ഗവർണറാണ്. ഇതിന്റെ ആൻസർ ബി ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാരെ നോക്കുക. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.